بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف رسل الله وآل كل وصحابتي أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي رب زدني علما. ഏറ്റവും സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണ നാം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകവും വിട്ട് അല്ലാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് വിധേയപ്പെട്ടുകൊണ്ട് നാം എല്ലാം മടങ്ങിച്ചെന്ന് കിടക്കേണ്ട ഖബറാകുന്ന ആറടി മണ്ണിന്റെ ഉള്ളിലേക്ക് ഒരു യാത്ര തിരിക്കേണ്ടതുണ്ട്. ആ ഖബറിലേക്ക് ചെല്ലുമ്പോൾ ആ ഖബർ ജീവിതം സുഖകരമാകാൻ, ആ ഖബറിൽ ഒന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു പൊതി അഥവാ ഒരു പിടുത്തം നമ്മുടെ കയ്യിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനും നിങ്ങളുമൊക്കെ രണ്ട് ദിവസമോ അല്ലെങ്കിൽ നാല് ദിവസമോ ഒരു സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നാം തീർച്ചയായും ആ യാത്രാ മധ്യയിൽ കഴിക്കാനുള്ള ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രത നമ്മുടെ കയ്യിൽ തീർച്ചയായും ഉണ്ടാകും. കാരണം വഴിയിൽ നമ്മൾക്ക് ആവശ്യമായ ചിലവുകൾക്ക് ഒരു കരുതൽ എന്ന നിലയ്ക്ക് ഒരു സാമ്പത്തിക ഭദ്രത, ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് ഞാനും നിങ്ങളും പോകുന്നത്. ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞു മടങ്ങി വരുന്ന നമ്മൾക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു എങ്കിൽ, മടക്കമില്ലാത്തൊരു യാത്ര ചെയ്യുമ്പോൾ അഥവാ മരണത്തോടുകൂടി ജീവിതം ആരംഭിക്കുമ്പോൾ ആ ഖബറാകുന്ന ആ തറവാട്ടിലേക്ക്, തിരിച്ചു വരാത്ത ഖബറിലേക്ക് നാം പോകുമ്പോൾ അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു കരുതൽ, ഒരു മുൻകരുതൽ തീർച്ചയായും ഉണ്ടായിരിക്കണം. മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാര് ആ വിഷയത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പലരും ഖബറില് അനുഭവിക്കുന്ന വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ആ വേദനകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങൾക്കല്ലാതെ പറ്റുകയില്ല. സ്വാലിഹ്യങ്ങളെ പോലും ഖബർ ഞെരുക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം വിഷമങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ഖബർ ഞെരുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ഉമ്മ ഒരു കുട്ടിയെ അവരുടെ മാറോട് അണച്ചു വെക്കുന്നത് എങ്ങനെയാണോ അതേ ഒരു ലാഘവത്തോടു കൂടിയായിരിക്കും. മറിച്ച് സാധുക്കളായ നമ്മുടെ അവസ്ഥ അല്ലാഹു അലം, അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ആ ഖബർ ജീവിതത്തിൽ അത്തരം പ്രയാസം നേരിടാതെ ഖബറിലെ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദുആ ആണ് ഇന്ന് നാം നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, അത്തരം ഒരു സന്ദർഭത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു ചെറിയ ദുആ. ആ ദുആ പഠിച്ചാൽ, ആ ദുആ നമ്മൾ ജീവിതത്തിൽ പതിവാക്കിയാൽ അത്തരം വേദനാജനകമായ സന്ദർഭങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മഹാന്മാർ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, اللهم اني اعوذ بك من عذاب القبر لا اله الا انت. ഇതാണ് ദുആ. എന്റെ സഹോദരങ്ങളെ, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുവേ എന്റെ ശരീരത്തിന് നീ നല്ല ആഫിയത്തും ആരോഗ്യവും നീ ഒരു സിഹത്തും നൽകണേ എന്നർത്ഥം വരുന്ന ഒരു ആഫിയത്ത് നൽകണേ എന്നർത്ഥം വരുന്ന ദുആയാണ് ആദ്യം പറയുന്നത്. അല്ലാഹുമ്മ ആഫിനി ബദനി, എന്റെ ശരീരത്തിന് നീ ഒരു ആവത് നൽകണേ. റഹ്മാൻ, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, എന്റെ കേൾവിക്ക് അല്ലാഹുവേ നീ നല്ല കേൾവിയാക്കി തരണേ. റഹ്മാനെ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, എന്റെ കാഴ്ച നീ നന്നാക്കി തരണേ. എന്റെ കാഴ്ചക്ക് ഒരു ആഫിയത്ത്, എന്റെ കേൾവിക്ക് ഒരു ആഫിയത്ത്, എന്റെ ശരീരത്തിന് ഒരു ആഫിയത്ത് നൽകണേ. അല്ലാഹ് വീണ്ടും പറയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുവേ കുഫ്റിൽ നിന്നതാ അഥവാ അവിശ്വാസത്തിൽ നിന്നും, നിന്നെ വിശ്വസിച്ച് നിന്നെ അനുസരിക്കുന്നതിൽ നിന്നും, നിന്നോട് അനുസരണ കാണിക്കുന്നതിൽ നിന്നും തെറ്റിപ്പോകാതുള്ളൊരു ജീവിതം, അതുപോലെ ദാരിദ്ര്യം, ഇതിൽ നിന്നാ ഞങ്ങളെ കാക്കണേ. റഹ്മാനെ,
അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, നിന്നോട് ഖബറിന്റെ ശിക്ഷ കേട്ടിട്ട് ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, അർഹതയുള്ള ആരാധന എന്ന കർമ്മത്തിന് അർഹത നിനക്ക് മാത്രമാണ് എന്ന് വരുന്ന ഈ ദുആ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പതിവാക്കിയാൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ഖബറിൽ അവരെ രക്ഷപ്പെടാൻ സാധിക്കും. എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ദുആ ഒരു വട്ടം കൂടി പറയുകയാണ്. ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹുമ്മ ആഫിനി ഫീ ബദനി, അള്ളാഹുമ്മ ആഫിനി ഫീ സംഇ, അള്ളാഹുമ്മ ആഫിനി ഫീ ബസരി, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖരി, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, അദാബിൽ ഖബ്രി ലാ ഇലാഹ ഇല്ലാ അൻത. ഈ ദുആയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ജീവിതത്തിൽ പകർത്തുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.